സോപാന സംഗീതത്തിന്റെ പറഞ്ഞില്ലേ വടക്കും തെക്കും, അതിനെ കുറിച്ചൊന്ന് വിശദീകരിച്ചു. തെക്കൻ വടക്കൻ രണ്ട് വഴിയാണ്. ഈ തെക്കനിൽ കൂടുതലും അതായത് അത് പ്രചാരമായിരുന്ന ഇപ്പോൾ പോയി അത് തിരുവനന്തപുരം തുടങ്ങി തെക്കോട്ടുള്ളത് നാടുകളിലാണ് തെക്കൻ പ്രചാരം ഉണ്ടായിരുന്നത്. വടക്ക് ഗുരുവായൂര് അത് മാറിയുള്ളത്. ഇന്നും ആ പാട്ടറിയാവുന്നവർക്ക് ആ വ്യത്യാസം ഉണ്ട്. ഇവിടെ പണ്ട് സോപാന സംഗീതത്തിൽ സ്ത്രീകൾ കൈകാര്യം ചെയ്തിരുന്നു എന്ന ഒരു വെപ്പുണ്ട്. അത് സത്യവുമാണ്. എങ്ങനെ പടിയിലാർ എന്ന് പറയും, സ്ത്രീകളാണ് ആദ്യം ഈ സംഗീതം കൈകാര്യം ചെയ്തിരുന്നത്. പടിയിലാർ, പടി പടിപ്പാട്ടെന്ന് ഇപ്പോഴും ഇല്ലേ, പടിയിൽ നിൽക്ക, പടിയിലാർ. പടിയിലാർ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അത് ദേവദാസികളുടെ ഉന്നത ശ്രേണിയിലുള്ളവർ എന്ന് പറയും. പടി എന്ന് പറഞ്ഞാൽ ആ ശ്രീകോവിലിൻ്റെ മുമ്പേ പടികളില്ലേ സോപാനം, അവിടെ നിന്ന് പാടുന്നവർ എന്നാണ് അവരുടെ അർത്ഥം. അതായത് പിന്നെ തമിഴ്നാട്ടിലും ബാക്കി ദേവദാസി ശുദ്ധമായ ദേവദാസി സിസ്റ്റത്തിന്, പക്ഷേ നമുക്ക് ആ സിസ്റ്റമില്ലാത്തതുകൊണ്ട് നമ്മുടെ ക്രിയാങ്കികൾ തളിനങ്കകളാണ് ഇത് ചെയ്തിരുന്നത്. തളിനങ്ക എന്ന് പറഞ്ഞാൽ ക്ഷേത്രത്തിലെ പിന്നെ ദാസികളല്ല, ക്ഷേത്രയോഷിതകൾ സ്ത്രീകൾ എന്നാണ്. ക്ഷേത്രത്തിനകത്ത് നൃത്തം ചെയ്തിരുന്നവർ ക്രിയാങ്കികൾ, അവർ ദേവദാസികളല്ല ദാസികളുമല്ല ക്രിയാങ്കികൾ, അവർ അങ്കനമാരാണ് ദേവാങ്കനമാരാണ്. ഈ നങ്ക എന്ന് പറയുന്നില്ലേ, ഈ നങ്ക ദേവിയായിട്ടാണ് വയ്പ്പ്. ഈ ആർക്കിയോളജിക്കൽ രണ്ട് മൂന്ന് റിപ്പോർട്ടിൽ ഞാൻ എടുത്തു വച്ചിട്ടുണ്ട്. നമ്പി എന്ന് പറയുന്നത് ഈശ്വരൻ, നമ്പിയുടെ സ്ത്രീഭാവമാണ് നങ്ക. അപ്പോൾ നമ്പിയുടെ പത്നി ദേവി, ദേവിയാണ് നങ്ക. നമ്പി എന്ന് പറയുമ്പോൾ ഈശ്വരൻ തന്നെ, ഈശ്വരൻ. അതെങ്ങനെ അറിയാമെന്ന് പറഞ്ഞാൽ ആദ്യത്തെ കൺസെപ്ഷൻ, നമ്പി എന്ന പദത്തിന് ആദ്യത്തെ ദിവ്യതയുടെ കൺസെപ്ഷൻ വരുമ്പോൾ ഈശ്വരനാണ്. എങ്ങനെ അറിയാം? വരണമായിരം ശൂഗബലം വന്ന് നാരണൻ നമ്പി നടക്കിണ്ടെന്നതീർ എന്ന് പറഞ്ഞ് തിരുവായുഴിയിൽ പാടുന്നു. നാരണൻ നമ്പി, നാരണൻ എന്ന നമ്പി ഈശ്വരൻ എൻ്റെ എതിരെ വരികയാണ്. അപ്പോൾ പൂർണ്ണ കുംഭങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവരുന്നു, ഞാൻ കാണുന്നു അദ്ദേഹം എന്നെ വിവാഹം കഴിക്കാൻ വരുന്നതായിട്ട് ഞാൻ സ്വപ്നം കാണുന്നു. ഇതാണ് ആ തിരുവായ്മൊഴിയുടെ അവിടെ നമ്പി ഈശ്വരനാണ്. അത് കഴിഞ്ഞ് ഈ നമ്പിസ്ഥാനം തന്നെ ഈശ്വരനിൽ നിന്നും ഈശ്വരനെ പോലെ ഉള്ളവർ, ഈശ്വരനെ പുരോഹിതരൻ തന്ത്രികൾ അവരെല്ലാം നമ്പിമാരാണ്. ഇപ്പോഴും ഞങ്ങളുടെ നാട്ടിൽ ഇതെല്ലാം കൂടുതലും ഞങ്ങളുടെ നാട്ടിനെ പറ്റിയാണ് പറയുന്നത്. ഞങ്ങളുടെ നാട്ടിലെ സംസ്കാരമാണ് ഞാൻ പറയുന്നത്, തെക്കൻ കോവിൽ വഴക്ക്. അപ്പോൾ ഈ നമ്പി പോറ്റികൾ, നമ്പിമഠം ഇപ്പോഴും ഉണ്ട്. ഈ നമ്പിമഠം മണലിക്കര പോറ്റി, നെൻവേലി പോറ്റി, ഇങ്ങനെ ഒരുപാട് പോറ്റിമാരും മഠങ്ങളും ഉണ്ട്. ഇപ്പോഴും അവിടെയുണ്ട് ആ മഠങ്ങളെല്ലാം. അവിടെ ഉത്സവത്തിന് ഇവർ വന്നാൽ അവിടെ താമസിക്കും. മണലിക്കര പോറ്റിമാർ അവിടെയാണ് താമസിക്കുന്നത്. താമസിച്ചിട്ട് അവർ പത്ത് ദിവസത്തെ ഉത്സവം കഴിഞ്ഞിട്ട് അവർ തിരിച്ചു പോകും. എന്നിട്ട് ഈ ബ്രാഹ്മണ വീടുകൾ സൂക്ഷിച്ചവിടെ ഇരിക്കും. പിന്നെ അതല്ലാതെ അവിടെ തന്നെ പോറ്റിമാർ ആദികേശവനെ പിന്നെ ചെയ്ത് പൂജിക്കുന്ന നിത്യ പൂജയുണ്ടല്ലോ, അതെല്ലാം പോറ്റിമാരാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇവിടെ തന്ത്രിമാർ, അവിടെ പോറ്റിമാർ, പോത്രി എന്നും പറയും. ഇവർ വന്ന എനിക്ക് തോന്നുന്നു തുളുനാട്ടിൽ നിന്നോ അങ്ങനെ എവിടുന്നോ ആണ് ഇവർ വന്നത്. പക്ഷെ ഇവർക്ക് അതേ സ്ഥാനമുണ്ടെങ്കിലും തന്ത്രിമാരാണോ എന്ന് എനിക്ക് സംശയമുണ്ട്. അല്ല, ഇപ്പൊ ഈ നമ്പി എന്ന് നമ്മൾ വിളിക്കുന്നവര് ഈശ്വരൻ കഴിഞ്ഞാൽ പിന്നെ വിളിക്കുന്നത് ഗ്രൂപ്പിൽപ്പെടും? ആ നമ്പിയുടെ അടുത്തതായത് നമ്പിയെ പോലെയുള്ള ഈശ്വരനെ പോലെയുള്ളവർ തന്ത്രികൾ, പോറ്റിമാർ. പോറ്റിമാരൊക്കെ നമ്പികൾ തന്നെയാണ്. അപ്പൊ ആ നമ്പിമാരുടെ പത്നിമാർ ദേവിയെ പോലെയാണ്? ദേവി അല്ല, നമ്പിയുടെ പത്നിയാണ് ദേവി. നമ്പിമാരെ
യുടെ പത്നികൾ അതിൻ്റെ കാറ്റഗറി ഉത്തമ മധ്യമ അധമ മൂന്ന് കാറ്റഗറി ഉണ്ട് അന്നത്തെ പിന്നെ ടെമ്പിൾ ഡാൻസേഴ്സിന് ക്രിയാംഗികൾ ക്രിയാംഗികൾ എന്നാണ് ക്രിയ ചെയ്യുന്നവരുടെ കൂടെ ഈ പിന്നെ എന്താ ഇവർ പൂജ ചെയ്യുന്നില്ലേ തന്ത്രികൾ അല്ലെങ്കിൽ പോറ്റുമാർ ഇവരുടെ കൂടെ ഗീതം സമർപ്പയാമി നൃത്തം സമർപ്പയാമി എന്നവർ പറയുമ്പോൾ ഇത് അവർ ചെയ്ത് കാണിക്കണം അനുഷ്ഠാനത്തിൻ്റെ ഭാഗം അതാണ് ക്രിയാംഗികൾ അപ്പൊ ക്രിയാംഗികളുടെ ജോലി ഇതാണ് ഇത് ഉത്തമ ഉത്തമ അതെ ഉത്തമോത്തമ ഉത്തമ ഉത്തമോത്തമ ഏറ്റവും മുഖ്യമായിട്ടുള്ളത് അത് വളരെ ചുരുക്കം ഒരമ്പലത്തിൽ അല്ലെങ്കിൽ പത്തമ്പലത്തിൽ ഒരു ഉത്തമേ കാണുള്ളൂ ഉത്തമോത്തമേ കാണുള്ളൂ അത് രാജാക്കന്മാരുടെ കുട്ടിയായിരിക്കും കന്യകയായിരിക്കണം എന്ന് നിർബന്ധമുണ്ട് രാജാവിൻ്റെ കന്യക ആയിരിക്കണം ഉത്തമോത്തമ എന്നായിരിക്കണം എന്നാണ് അതിൽ വച്ചിരിക്കുന്നത് ആ ഉത്തമോത്തമ പിന്നെ വെളിയിലൊന്നും വരില്ല ആ രാജാവ് എന്തെങ്കിലും ഒരു കാരണവശാൽ ഇതൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളതും ഇതാണ് കേട്ട് കഴിവിയാണ് ഇതിനെല്ലാം ശരിക്കും പ്രൂഫ് ഉണ്ട് ചില ലക്ഷണങ്ങളെല്ലാം ഉണ്ട് അത് വച്ചിട്ടാണ് നമ്മളിങ്ങനെ പറയുന്നത് ഈ ഉത്തമോത്തമ ഒരു രാജാവിൻ്റെ പിന്നെ കന്യകയായിരിക്കണം എന്തെങ്കിലും കാരണവശാൽ ഈ രാജകന്യകയെ അമ്പലത്തിലേക്ക് വിട്ടു കൊടുക്കേണ്ടി വരുന്നു അത് പലതരത്തിലുമുണ്ട് അത് വിടുമ്പോൾ രാജപത്നി പിന്നെ ദേവപത്നിയായിട്ട് സാമ്പ്രദായികമായിട്ടും വൈദിക രീതിയിലും വിവാഹം കഴിച്ചു കൊടുക്കുകയാണ് കന്യകയാണ് അപ്പോൾ 10 വയസ്സിന് താഴെ ഇരിക്കണം ആ 10 വയസ്സിന് താഴെ ഈ അച്ഛൻ ബാക്കിയുള്ളവരെ വേദ ആചാരപ്രകാരം അന്ന് ജാതിയൊക്കെ ഇല്ല മരവക്കത്തായോ മക്കത്തായോ ഒന്നുമില്ല രാജ രീതിയിലേ ഉള്ളൂ അപ്പോൾ പുരോഹിതൻ കല്യാണം കഴിച്ചു കൊടുക്കുന്ന ഈ കന്യക ഇത് കഴിഞ്ഞാൽ രാജ അകത്തൊക്കെ പോവുക അമ്പലത്തിനകത്ത് പോവുകയാണ് ഒരു ഏതോ ഒരു അറയിൽ പോകും ഇതെല്ലാം പറഞ്ഞു കേൾക്കുന്നതാണ് പിന്നെ ചില തെളിവുകളുണ്ട് ആ അതിനകത്ത് ഇരുന്ന് ഭഗവാനെ സേവിച്ചുകൊണ്ടിരിക്കും ഉത്തമോത്തമ ഇവര് ഏതെങ്കിലും അകാലകാലങ്ങളില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് അകാലകാലങ്ങൾ അതായത് സന്ധ്യയ്ക്കും ഉച്ചയ്ക്കും ഒന്നും വരില്ല രാത്രിയോ അല്ലെങ്കിൽ നട പൂട്ടിക്കിടക്കുന്ന അവസരത്തിലോ വരും അവർക്ക് അകത്തോട്ട് വരാനുള്ള വഴിയുണ്ട് ഇന്നും ഉണ്ടല്ലോ നമ്മുടെ തന്ത്രിമാരൊക്കെ വരുന്നത് അകത്ത് നിന്നാണല്ലോ അതുമാരുമുള്ള ദ്വാരങ്ങളുണ്ട് ആ ദ്വാരങ്ങളിൽ കൂടെ വരും പ്രത്യേകിച്ച് ചില കൃഷ്ണ സ്വാമിയും ഭർത്ത ദൈവവും ദേവനും ദേവപത്നിയുമായിട്ടുള്ള ചില പിന്നെ ക്രിയകളുണ്ട് ആ ക്രിയയ്ക്ക് മാത്രം സാക്ഷി നിർത്തും തിരിച്ചു പോകും എന്നിട്ട് അവരെ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ് ഒരു ചില ആൾക്കാർ എഴുതി വച്ചിട്ടുള്ളതാണ് അവരെ വേറെ ആരും കാണുന്നില്ല ചുമന്ന പട്ടം നീളത്തിൽ ദാസികൾ വന്ന് ഇങ്ങനെ പിടിച്ചിരിക്കും അതിനപ്പുറത്ത് കൂടെയാണ് വരുന്നത് ആരും കാണാൻ പാടില്ല കണ്ടാൽ അവരുടെ ദിവ്യത പോയി ദിവ്യത പോയിക്കഴിഞ്ഞാൽ അവർ ഉത്തമങ്ങളായിട്ട് മാറും മനുഷ്യ റഫറൻസ് എങ്ങനെ വന്നു എന്ന് പറഞ്ഞാൽ ഉത്തമോത്തമ എന്നുള്ളത് ദേവദാസി സമ്പ്രദായത്തിലും അവരുടെ ഏറ്റവും മുഖ്യമായ ദേവദാസികളുണ്ട് അതിൽ അതിന് അതില്ലാത്ത ദേവദാസി പരമ്പരയുമില്ലാത്ത ക്രിയാംഗികളിലാണ് ഇതുള്ളത് ഇവരെ മരിച്ച് ഇവരെ പറ്റിയിട്ട് ചില ദൈവ വിഗ്രഹങ്ങൾ ഇന്നും ഉണ്ട് മധുരയിലുണ്ട് പിന്നെ വേറെ ഏതോ പിന്നെ ശ്രീരംഗസ്വാമി അവിടെ ഉണ്ട് അവിടെ അത് മാത്രമല്ല അവിടെ ഇവരുടെ വിഗ്രഹങ്ങളുണ്ട് എന്നിട്ട് കുലശേഖരവർമ്മൻ അദ്ദേഹത്തിൻ്റെ 2 കുട്ടികളെ ചേരകുലവല്ലി പിന്നെ അയ്യോ ഓർമ്മ വരുന്നില്ല വേറെ ഒന്നുകൂടെ ഉണ്ട് അങ്ങനെ 2 കുട്ടികളെ ഈശ്വരന് പിന്നെ വിട്ടുകൊടുത്തു എന്ന് പറയുന്നുണ്ട് ആ അമ്പലത്തിൻ്റെ പേര് രംഗനാഥന് വിട്ടുകൊടുത്തു എന്ന് പറഞ്ഞ് മലയാളത്ത് നങ്ക ചേരകുലവല്ലി ഇവരെ 2 പേരെയും വിവാഹം ചെയ്ത് അവിടുത്തെ ശ്രീരംഗത്തൊന്ന് പിന്നെ മറ്റേത് ഓർമ്മ വരുന്നില്ല അവിടെ വിട്ടുകൊടുത്തു
അവരുടെ വിഗ്രഹങ്ങൾക്ക് ഇന്നും അവിടെ പൂജയുണ്ട്. അല്ല, അപ്പോ നമ്മുടെ നാട്ടില് ക്രിയാംഗികൾ ഉണ്ടായിരുന്നു, ദേവദാസികളില്ല? അല്ല, ദേവദാസിയില്ല.